നമസ്കാരം ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ പ്രതിപാദ്യ വിഷയം ഭാവയാമി രഘുരാമം എന്ന അതിമനോഹരമായ രാഗമാലിക കീർത്തനത്തെക്കുറിച്ചാണ് ഭാവയാമി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സ്മരിക്കുന്നു അല്ലെങ്കിൽ പുലർകാലം എന്നൊക്കെയാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഈ മനോഹരമായ കൃതി രാമായണത്തിലെ കഥാഭാഗങ്ങളെ ആറ് കാണ്ഡങ്ങളായിട്ടുള്ള കഥാഭാഗങ്ങളെ സ്വാധീനാൾ മഹാരാജാവ് വളരെ സംക്ഷിപ്തമായി ഗാനരൂപത്തിൽ എഴുതിയിട്ടുള്ള ഒന്നാണ് ഈ ഭാവയാമി രഘുരാമം പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞാൽ ആറ് ചരണങ്ങളിലായി ആറ് കാണ്ഡങ്ങളെ സംക്ഷിപ്തമായി അദ്ദേഹം വർണ്ണിച്ച് എഴുതിയിരിക്കുന്നു അതിൻ്റെ കഥാതന്തുവിന് അല്പം പോലും കോട്ടം വരാത്ത രീതിയിൽ ഈ കൃതിയെ ശ്രീ ഷെമ്മാങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കുടി ശ്രീനിവാസ അയ്യങ്കാർ ആറ് രാഗത്തിൽ ചിട്ടസ്വരങ്ങളൊക്കെ ചേർത്ത് മനോഹരമായിട്ടുള്ള രാഗമാലികയാക്കി ശ്രീമതി എം എസ് സുബ്ബലക്ഷ്മി ഈ കൃതിയെ പാടി ജനകീയമാക്കി നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പണ്ട് കാലങ്ങളിൽ എച്ച് എം ബി ഒക്കെ ഇറക്കിയിരുന്ന വളരെ അപൂർവമായ റെക്കോർഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പോലെ സി ഡിയോ അല്ലെങ്കിൽ പെൻഡ്രൈവിലൂടെയോ അല്ലെങ്കിൽ മറ്റേ മീഡിയകളിലൂടെ ഒന്നും തന്നെ നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിലൊക്കെ തന്നെയും ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം തന്നെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്ന ശബ്ദവും എം എസ് സുബ്ബലക്ഷ്മി അതുപോലത്തെ ആൾക്കാരുടെ ശബ്ദങ്ങളായിരുന്നു അതുമാത്രമല്ല ആ സമയത്തെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ വിധത്തിലുള്ള കൃതികളും അല്ലെങ്കിൽ സുപ്രഭാതങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഈ ആറ് കാണ്ഡങ്ങളിലെ കഥാഭാഗങ്ങളെ ശ്രീ ശങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കുടി ശ്രീനിവാസ അയ്യങ്കാർ ചിട്ട സ്വരങ്ങളോടുകൂടി രാഗമാലികയായി വളരെ മനോഹരമാക്കിയ ഒരു കൃതിയാണ് അങ്ങനെ മനോഹരമാക്കിയിട്ടുള്ള കൃതിയാണ് ഭാവയാമി രഘുരാമം എന്ന രാഗമാലിക കൃതി അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ അർദ്ധ തലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് കഥാഭാഗം എന്നതിനെക്കുറിച്ചും അടുത്ത ആറ് വീഡിയോകളിലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ സംഗീതപരമായിട്ടുള്ള അറിവുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം